എന്താണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം മൂന്ന് തരത്തിലാണുള്ളത് പൂർണ്ണ സൂര്യഗ്രഹണം അതായത് ടോട്ടൽ സോളാർ എക്ലിപ്സ് വലിയ സൂര്യഗ്രഹണം അതായത് അനുലാർ സോളാർ എക്ലിപ്സ് ഭാഗിക സൂര്യഗ്രഹണം അതായത് പാർഷൽ സോളാർ എക്ലിപ്സ് സൂര്യഗ്രഹണം സാധാരണ കർത്തവഭാവ ദിവസങ്ങളിലാണ് ഉണ്ടാകുന്നത് എന്താണ് സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വരുമ്പോൾ സൂര്യൻ പൂർണ്ണമായോ ഭാഗികമായോ മറയുന്നതിനാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ചന്ദ്രൻ സൂര്യനെ പൂർണമായും മറയ്ക്കുന്നതിനാണ് പൂർണ്ണ സൂര്യഗ്രഹണമെന്നും ഭാഗികമായി മറയ്ക്കുന്നതിന് ഭാഗിക സൂര്യഗ്രഹണം എന്നും പറയുന്നു വലിയ സൂര്യഗ്രഹണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വലിയ സൂര്യഗ്രഹണം എന്താണ് വലിയ സൂര്യഗ്രഹണം സൂര്യൻ ചന്ദ്രനെ മറയ്ക്കുമ്പോൾ വലിയൊരു വളരൂപത്തിൽ അഗ്നി പോലെ കാണുന്നതിനാണ് വലിയ സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യഗ്രഹണം സാധാരണ വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഉണ്ടാകാറുണ്ട് എന്നാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ സൂര്യഗ്രഹണം കാണുന്നത് നമ്മൾ ഒരിക്കലും നഗ്ന നേത്രങ്ങൾ കൊണ്ട് സൂര്യനെ ഒരിക്കലും നോക്കരുത് സൂര്യഗ്രഹണ സമയത്ത് അതുപോലെ തന്നെ ഫോണിൽ ഫോട്ടോ എടുക്കാനോ വീഡിയോ പിടിക്കാനോ ശ്രമിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചകൾ തന്നെ അത് ബാധിക്കുന്നതാണ് സൂര്യഗ്രഹണം കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഇനി അടുത്ത പ്രാവശ്യം സൂര്യഗ്രഹണം വരുമ്പോഴത്തേനും വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയതിന് ശേഷം ചില സാധനങ്ങൾ ഐ ഗ്ലാസ്സസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ കരുതി വച്ചതിന് ശേഷം ഇത് കാണാനായി റെഡി റെഡിയാവേണ്ടതാണ് ശാസ്ത്രീയപരമായി മാത്രമേ നമ്മൾ സൂര്യഗ്രഹണം കാണാവുള്ളൂ അതിന് ചില സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് അല്ല ഒന്ന് ഞാൻ പറഞ്ഞു എക്ലിപ്സ് ഗ്ലാസ്സസ് ഐ ഗ്ലാസ്സസ് മറ്റൊന്ന് ഈ പിൻഹോൾ പേപ്പർ പ്ലേറ്റ് പേപ്പർ പ്ലേറ്റിൽ ഒരു ചെറിയ തുളയിട്ട് അതിനകത്തോടെ കാണാം മറ്റൊന്ന് അൾട്രാവയലറ്റ് ഷീൽഡ് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ സൂര്യഗ്രഹണം കാണാൻ ശ്രമിച്ചാൽ മേളിൽ നിന്ന് അതിശക്തമായി വരുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ നമുക്ക് ചെറുത്തു നിർക്കാൻ സഹായിക്കും അതുപോലെ തന്നെ എക്സ്റേ ഫിലിമും ഉപയോഗിച്ച് നമുക്കിത് കാണാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണ് സൂര്യഗ്രഹണമെന്നും അത് എങ്ങനെ കാണാമെന്നും ഒക്കെ ഉള്ളതിനെ പറ്റി ഒരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇൻഫോർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ പിന്നെ കാണാം ബായ്